പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 12/12/2022 നടന്ന സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി പ്ലസ് ടു സെക്കൻഡ് ടെർമൽ എക്സാമിനേഷൻ അറബിക്കിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ വിശദമായ ഒരു ആൻസർ കീയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ പ്ലസ് ടു ക്ലാസ്സുമായി ബന്ധപ്പെട്ട അറബിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ 80 മാർക്കിൻ്റെ ചോദ്യ പേപ്പറിൽ ഒന്നാമത്തെ സെക്ഷൻ എന്നുള്ളത് വഫിഖ് ബൈനൽ മുസ മുനാസിബൈൻ, മാച്ച് ചെയ്യാനായിരുന്നു. അതിൽ എൻ കെ അഹമ്മദ് മൗലവി, അദ്ദേഹം മുഖാതായത്ത് കണ്ണൂരിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലേ. പിന്നെ അദ്ദക്തൂർ മുഹയ്യുദ്ദീൻ അൽ ആലുവായ്, മുഹയ്യുദ്ദീൻ ആലുവായ് ജനിച്ചത് എവിടെയാണ്, മുഖാതായത്ത് എറണാകുളം. മാറൂഫ് റുസാഫി, ഷാഇറുൻ ഇറാഖിയാണ്, അദ്ദേഹം ഇറാഖി കവിയാണ്. മഹ്മൂദ് തൈമൂർ അദീബ് മിസ്രി, ഒരു മിസർ സാഹിത്യകാരനാണ്. പിന്നെ അബുൽ യാസി റഹാലത്തും സൗദി, സൗദി എന്താണ് യാത്രാ വിവരണം നടത്തുന്ന ആൾ അല്ലേ, അല്ലെങ്കിൽ യാത്രികൻ എന്നർത്ഥം. അപ്പോൾ അതാണ് അതിലെ ഒന്നാമത് സെക്ഷൻ. രണ്ടാമത്തത് അക്മലുൽ ഫറാഖ് ബിൽ മുനാസിബ് മിനൽ ഖൗസൈൻ, താഴെയുള്ളതിൽ യോജിച്ച് പൂരിപ്പിക്കുക എന്നായിരുന്നു. വസഫ എൻ കെ അഹമ്മദ് മൗലവി വിലായത്ത് കേരള ബി ഇസ്മ, എൻ കെ അഹമ്മദ് മൗലവി വിലായത്ത് കേരളത്തെ വിശേഷിപ്പിച്ചത് ഖൈറുള്ള എന്ന പേരിലാണ് അല്ലേ. 7 മക്കാനു പൂവാർ യുആറഫ് ബി ഇസ്മി, പൂവാർ എന്ന സ്ഥലം അറിയപ്പെടുന്നത് ഷാത്തി ഉസ്സഹബി അല്ലേ, സുവർണ തീരം എന്ന പേരിലാണ്. ഷാത്തി ഉൽ ഗർബി, ഷാത്തി ഉൽ ബഹരി ഒന്നുമല്ല. പിന്നെ മജല്ലത്തുൻ തുസ്തുർ മിൻ സിഫാറത്തുൽ ഹിന്ദ് ബി മിസർ, മിസറിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് എന്താണ് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മജല്ല സൗത്തുൽ ഹിന്ദ്, നമ്മുടെ മുഹീദ്ദീൻ ആലുവയുടെ പാഠത്തിലുള്ളത്. ഉലിദ് ഷായർ മാറൂഫ് റുസാഫി ബി ബഗദാദ് അല്ലേ, മാറൂഫ് റുസാഫി ജനിച്ചത് എവിടെയാണ്, ബഗ്ദാദിലാണ്, ഖഹിറയല്ല ബീറൂത്തുമല്ല. പിന്നെ മഷാ ഹമ്മൂദ മുഴുത്തമിതൻ എന്നാണ് പിശക് വന്നതാണ്. അല അലൽ ഡാഷ് അല ഉകാസത്തൈനി ഉകാസത്താനി ഉകാസാനി അല്ലേ, ഉകാസത്തൈനി എന്നുള്ളതാണ് ശരി. കാരണം ഇവിടെ അല വന്നതുകൊണ്ട് അതിന് ശേഷം വരുന്ന വാക്കിന് കസർ കൊടുക്കണം, ആ കസർ എന്താണ് യാ ആണ് ഇവിടെ. ഓക്കെ, പിന്നെ മാഹുവൽ യൗമുൽ ആലമീൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷാ ദിനം എന്നാണെന്നാണ്, December 18 അതൊക്കെ അറിയുന്നതാണ്. അൻഷ ഹലീം ബിൻ ഇബ്രാഹിം ജരീസ് ദമ്മോസ് ജരീദത്തൻ അല്ലേ, അദ്ദേഹം ഒരു എന്താണ് ജരീദ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇസ്മുഹാദിൻ്റെ പേര് അയ്യാം എന്നാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരം. പിന്നെ ഇവിടെ വഫിഖ് ബൈനൽ അബയാത്ത് വ തസ്രീഹാത്സ്, ഇവിടെ കുറേ വരികൾ നോക്കിയിട്ടുണ്ട്. ഇത് എന്താണ് ഖൈറുള്ള എന്ന പാഠത്തിലെയാണ്. അപ്പം അതിൻ്റെയൊക്കെ ആശയങ്ങൾ വഫിഖ് ബൈനൽ അബയാത്ത് വ തസ്രീഹാത്ത്, ഇവിടെ ബൈത്ത് കളിക്കിയിട്ടുണ്ട്, അതിൻ്റെ തസ്രീഹാത്ത് പ്രസ്താവന താഴെ നൽകിയിട്ടുണ്ട്, അനുയോജ്യമായത് വയ്ക്കാനാണ്. അഹുൽ കേരള യുഹിബൂന വതനഹും മഹബത്തൻ ഖാലിസ, കേരളക്കാർ തങ്ങളുടെ നാടിനെ നന്നായി സ്നേഹിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് യാ കേരള നഹ്വ കഹബൻ സാദിഖ കല്ലാമ ഇസ്സദിയാൻ യഹ്വ മൻഹല അല്ലേ, ആ സ്നേഹത്തിൻ്റെ വരികൾ ഇതാണ്. അൽ ഹലായിക്കുൽ മുജസ്സമ ബിൽ അസ്ഹാർ തസ്തഖ്ബിലു അസ്സായിരീന മഅൽ ഫറഹ് വസ്സുറൂർ അല്ലേ, പൂക്കൾ വിസിറ്റേഴ്സിനെ സ്വീകരിക്കുന്നു സ്നേഹത്തോടെ അല്ലേ. അതേതാണ് വഹദായിക്കുൻ ബസ്സാമ അസ്ഹാറുഹ തസ്തഖ്ബിലു സുവ്വാർ, അതാണ് അതിന് അനുയോജ്യമായ തസ്രീഹ് അല്ല ബൈത്ത് അല്ല. ഇവിടെ ഇതിൻ്റെ ഈ തസ്രീഹിന് അനുയോജ്യമായത് ബൈത്താണ്, അല്ലെങ്കിൽ ഈ ബൈത്തിന് അനുയോജ്യമായ തസ്രീഹ് ഇതാണ്. ഇനി ഫി കേരള കസീറു മിനൽ മസാജിദി വൽ കനായിസി വൽ ഹയാക്ക് അല്ലേ, കേരളത്തിൽ ധാരാളം പള്ളികളും അമ്പലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. കമ്മീൻ മസ്ജിദിൻ വ കനീസൻ കഥ ആത്തക്ക യാ കൈരളൽ ഹസന ഫീക്കൽ ഹൈക്കല, അതാണ് അതിന് ഇതിൻ്റെ ഈ പദ്യത്തിന് അനുയോജ്യമായതാണ് ഇത്. ഓക്കെ,
ഇനി പതിനാല് അക്മിൽ ജദുബല കമാഫിൽ മിസാൽ, ജദുബല താഴെ ഇതുപോലെ ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കാൻ. അള്ളാഹു ഗഫൂർ, അത് ഇന്നല്ലാഹ ഗഫൂറിൻ. അപ്പൊ അൽ ഉമ്മ മദ്രസത്തുൻ എന്താവും? ക അന്നൽ ഉമ്മ മദ്രസത്തുൻ. അഷബാബ് റാജിഉൻ എന്നുള്ളത് ലൈത ഷബാബ റാജിഉൻ എന്നാവും. ഇനി യാ ഖൗമു ലാ തതകല്ലമു ഇന്നൽ കലാം മുഹറമുൻ നമു വലാ തസ്തൈഖുദു മസാലൽ മാഫാസ ഇല്ല നുവം. ഒരു പദ്യം നമ്മൾ പഠിച്ചതാണ്. മിൻ അയ്യി മൻലൂമിൻ ഹാദിഹിൽ അബിയാത്, ഈ ഇത് ഏത് പദ്യത്തിലെയാണ്? നമുക്കറിയാം നാമു വലാ തസ്തൈഖുദു എന്ന പദ്യമാണ്, അതിൽ നിന്നെടുത്ത വരികളാണ്. മൻ അല്ലഫ ഹാദൽ മൻലൂ, ഇതാരാണ് രചിച്ചത്? മഅറൂഫ് റുസാഫി. പിന്നെ വലിമല കുനു ഷുർത്തിയുൽ മുറൂർ, എന്തുകൊണ്ട് എനിക്ക് എന്താണ് ട്രാഫിക് പോലീസ് ആയിക്കൂടാ എന്നാണ്. മൻ ഖാല ഹാദിഹിൽ ഇബാറ, ഇതാരാണ് പറഞ്ഞത്? നമുക്കറിയാം ഹമ്മൂദ. വലിമൻ ഖാല, ആരോടാണ് ഇത് പറഞ്ഞത്? ആ ഗുലാം അല്ലേ, ഗുലാമിനോടാണ് ഇത് പറഞ്ഞത്. പിന്നെ പതിനേഴ് അഅദി തഹ്നിയാത്തിൽ മുനാസിബത്തിൽ അതിയ, താഴെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ആശംസ പറയുക? ഈദുൽ ഫിത്ർ സമയത്ത് ഈദ് മുബാറക് അല്ലേ. അത് അതല്ലെങ്കിൽ അതിനനുസരിച്ചമായ കുറച്ചും കൂടി നല്ലതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ആമിൻ ജദീദ്, എന്താണ് ന്യൂ ഇയർ ആകുമ്പോൾ കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, ഹാപ്പി ന്യൂ ഇയർ. ഓണം സഈദ്, ഹാപ്പി ഓണം. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ. പിന്നെ പതിനെട്ട് ഇഖ്തർമിൻ ദായിറത്തി അൽ കലിമാത്തുൽ അറബിയ അൽ മുനാസിബ ലിൽ അൽഫാദുൽ ഇൻജീസിയ, താഴെയുള്ള അറബിക് കലിമത്തുകൾക്ക് അല്ല ഇവിടെയുള്ള ഇംഗ്ലീഷ് വേർഡുകൾക്ക് അതിൻ്റെ അനുയോജ്യമായ അറബിക് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ, ഇസാഅത്തു ഹുമൂമുൽ ഇന്ദ്, എക്കോ പോയിന്റ്, അതിൻ്റെത് നുഖ്വത്തുൽ സദാ, ഹൈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഹൈഅത്തുൽ ഉമമിൽ മുത്തഹിദ, സിഫാറത്തുൽ ഹിന്ദു പെടില്ല. പിന്നെ ഉക്തുബൽ മഅനൽ മർഗസി ലിൽ ബൈത്തിൽ ആദി, താഴെയുള്ള പദ്യത്തിൻ്റെ എന്താണ് കേന്ദ്ര എന്താണ് സെൻട്രൽ പോയിന്റ് എന്താന്ന് പറയാനാണ്. ലോകത്തുൽ അജ്ദാദി ഹാദി റഫ അള്ളാഹു ലിവാഹ അല്ലേ, നമ്മൾ പദ്യത്തിൽ പഠിച്ച അതിൻ്റെ പറഞ്ഞാണ്. ഇന്ന ഹാദിഹി ലുഗ മിൻ തുറാസി ആബാഇഹി, ഈ ഭാഷ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ പൈതൃകമാണ്. വ ഇന്നല്ലാഹ തബാറക തആല ഖദ റഫ മക്കാനഹ വ മർതബഹ, അള്ളാഹു അതിൻ്റെ സ്ഥാനവും ഘടനയും ഒക്കെ ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. ഇതാണ് അതിന് ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. പിന്നീട് ലാഹിൽ അർക്കാന തഷ്ബീഹ് എന്താണ് ഫിൽ ജുമലില്ലാത്തിയ വാക്കുമിൽ ജദുബൽ കമാഫിൽ മിസാൽ, താഴെയുള്ളതിൽ അതിൻ്റെ അർക്കാന തഷ്ബീഹ് വേർതിരിച്ച് എഴുതാനാണ് ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. അൽ ഇൽമു കന്നൂർ ഫിൽ ഹിദായ, അപ്പോൾ ഇൽമ് ഇവിടെ മുഷബ്ബഹാണ്, ക അതാത് തഷ്ബീഹാണ്, നൂർ മുഷബ്ബഹ് ബി ആണ്, ഫിൽ ഹിദായ എന്നാണ് എന്താണ് അൽ ഹിദായ എന്നുള്ളത് വജുഹു തഷ്ബീഹാണ് അല്ലേ. ഇവിടെ ഹുലുക്കു ജാസിം, ജാസിമിൻ്റെ സ്വഭാവം കൽമാ വെള്ളം പോലെയാണ്, ഫിസഫ തെളിമയിൽ. അപ്പോൾ ഇവിടെ ആരുടെ സ്വഭാവത്തെയാണ് വിശേഷിപ്പിക്കുന്നത്? ഹുൽ ജാസിമിൻ്റെ സ്വഭാവം. അപ്പോൾ അതാണ് മുഷബ്ബഹ്. ഏത് വാക്കുകൊണ്ടാണ് അതിനെ വിശേഷിപ്പിച്ചത്? വെള്ളം. അപ്പോൾ അൽമാ ഇവിടെ വരും, പിന്നെ ക ഇവിടെ വരും, ഫി സഫ വജുഹു ഷബഹാവ് തെളിമ. പിന്നെ ജാബിർ കസ്സൈലബ്, കസ്സൈലബ് സൈലബ് എന്നാണ്, ഷൈലബ് എന്നല്ല, ഫിൽഹീല. അപ്പൊ ജാബിറിനെ വിശേഷിപ്പിച്ചു എന്തുവായിട്ട്? സൈലബ് കുറക്കനാണ്, ഫിൽഹീല എന്താണ് തന്ത്രം. അപ്പൊ സൈലബ് മുഷബ്ബഹ് ബിഹി ആണ്, ഹീല വജുഹു ഷബഹായിട്ട് വരും. ഓക്കെ, ഇനി ഇരുപത്തൊന്ന് തർജിം ഇലൽ ഇഞ്ചിലേസിയ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ പറയും? അൽ ലുഗത്തുൽ അറബിയ ഹിദൽ ലുഗാത്തിൽ ആലമിയ, അറബിക് ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദി വേൾഡ് ലാംഗ്വേജസ്. വഹിയ ലുഗത്തുൻ റസ്മിയ ലൈസത് ലി സിത്തിം വഐശിരീന ദൗല, ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് 26 കൺട്രീസ്. തുഹ്തഫലു ഹൈഅത്തുൽ ഉമമൽ മുത്തഹിദ യൗം അസ്സാമിൻ അഷറ മിൻ ഡിസംബർ കൽ യൗമിൽ ആലമി ലുഗത്തുൽ അറബിയ അല്ലേ. യുണൈറ്റഡ് യു എൻ ഒ സെലിബ്രേറ്റ്സ് ഡിസംബർ 18 ആസ് വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ എന്ന് പറയാം.
വഹിയ ലോകത്തിൽ ഖുർആനിൽ കരീം, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഹോളി ഖുർആൻ എന്നും നമുക്ക് പറയാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരം നമുക്ക് കൊടുക്കുവാൻ കഴിയും. അപ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്ത പാട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.